Hi friends, I am Sreeja. Innu njan parayan povunnathu Vishnu Vranathil nadutittulla oru kathayanu. Athayathu nammude Bhagavante veetil nadanna oru sambhavam. Bhagavan anengil ennum ravile jolikku povum. Jolikku povannu vecha entha? നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അദ്ദേഹമല്ലേ. ഈ കാര്യങ്ങളെല്ലാം നോക്കി ലോകത്തുള്ള സകലമാന ആൾക്കാരുടെയും എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി തിരിച്ച് വീട്ടിലെത്തുന്നത് വളരെ താമസിച്ചാണ്. അതിൽ ലക്ഷ്മി ദേവിക്ക് നല്ല പരാതിയുണ്ട്. അങ്ങനെ ഇരുന്നിരുന്ന് ഒരു ദിവസം ലക്ഷ്മി ദേവി ഈ പരാതി അങ്ങ് അദ്ദേഹത്തോട് അവതരിപ്പിച്ചു. ഭഗവാനെ, അങ്ങ് എന്താണ് എന്നും ഇത്രയും താമസിച്ചു വരുന്നത്? ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ? ഭഗവാൻ മറുപടി പറഞ്ഞു, ലക്ഷ്മി, നീ എന്താണ് കരുതിയത്? ഞാനാണെങ്കിൽ എല്ലാവരുടെയും കാര്യം നോക്കണ്ടേ? കോടിക്കണക്കിന് ആൾക്കാരുടെ കാര്യം നോക്കിയിട്ടാണ് വരുന്നത്. അവർക്കെല്ലാം ആഹാരം കിട്ടുന്നുണ്ടോ, അവരുടെ കാര്യങ്ങളെല്ലാം ശരിയായിട്ട് നടക്കുന്നുണ്ടോ, എല്ലാം എനിക്ക് നോക്കണ്ടേ? ലക്ഷ്മി ദേവി ചോദിച്ചു, എല്ലാവരുടെയും കാര്യങ്ങൾ അങ്ങ് നോക്കുമോ? അതെ, ഞാൻ നോക്കും. എല്ലാവർക്കും അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഫലം കിട്ടുകയും ചെയ്യും. ലക്ഷ്മി ദേവിക്ക് ഒരു കുസൃതി തോന്നി. എന്നാൽ ഭഗവാനെ ഒന്ന് പരീക്ഷിക്കണമല്ലോ. ദേവി എന്ത് ചെയ്തെന്നറിയുമോ? പിറ്റേ ദിവസം ഭഗവാൻ ജോലിക്ക് പോയപ്പോൾ ഒരു കുഞ്ഞു ഉറുമ്പിനെ പിടിച്ച് ഒരു കുഞ്ഞു പെട്ടിയിലാക്കിയിട്ട് തൻ്റെ അലമാരയിൽ സൂക്ഷിച്ചു വെച്ചു. ലക്ഷ്മി ദേവി കാത്തിരുന്നു. സന്ധ്യ മയങ്ങിയപ്പോൾ ഭഗവാൻ തിരിച്ചെത്തി. ഭഗവാനോട് ചോദിച്ചു, അന്ന് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തോ? ആ, കൊടുത്തു. എല്ലാവർക്കും കൊടുത്തു. ആ, കൊടുത്തുന്നേ, എല്ലാവർക്കും കൊടുത്തു. എന്നാൽ ഭക്ഷണം കിട്ടാതെ ഒരാൾ എൻ്റെ അലമാരയ്ക്കുള്ളിലുണ്ട്. അങ്ങനെയാണോ? എന്നാൽ ദേവി പോയി നോക്കൂ, ഭഗവാൻ പറഞ്ഞു. ദേവി പോയി അലമാരയിൽ പോയി ആ കൊച്ചു പെട്ടിയെടുത്ത് നോക്കി. തുറന്ന് നോക്കിയപ്പോൾ ആ ഉറുമ്പിൻ്റെ വായ്ക്കുള്ളിൽ ഒരു ചെറിയ കഷ്ണം ശർക്കരയുണ്ട്. ദേവി അതിശയിച്ചു പോയി. എന്ത് കരുതലാണ് ഭഗവാന്! കേട്ടില്ലേ, ഒരു കുഞ്ഞുറുമ്പിനെ പോലും ഭഗവാൻ എത്ര നന്നായാണ് നോക്കുന്നതെന്ന്. അപ്പം നമ്മുടെ കാര്യങ്ങളോ? അപ്പോൾ എന്താ പറഞ്ഞു വന്നേ? ഭഗവാൻ വിഷ്ണു നമ്മുടെ എല്ലാ കാര്യങ്ങളും നന്നായി നോക്കും.